സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് നാളായിട്ട് റിക്വസ്റ്റ് ചെയ്യായിരുന്നു ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ഒരു ബേസിക് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഓപ്ഷൻ ട്രേഡിംഗ് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻസ് നമുക്ക് മെയിൻലി കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് ഫ്യൂച്ചറിലും അതുപോലെ ഇൻഡെക്സ് ഫ്യൂച്ചറിലാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കറിയാം എൻ എസ് സിൻ്റെ വെബ്സൈറ്റിൽ ആയിരക്കണക്കിന് സ്റ്റോക്സുകളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അതിൽ ഓപ്ഷൻസ് ഉള്ളത് വളരെ കുറച്ച് സ്റ്റോക്സുകൾക്ക് മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഏതൊക്കെ സ്റ്റോക്സുകൾക്കാണ് ഓപ്ഷൻ ഉള്ളതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് എൻ എസ് സിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ മാർക്കറ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ പ്രീ ഓപ്പണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇവിടെ നിഫ്റ്റി ഫിഫ്റ്റീൻ ചേഞ്ച് ചെയ്തിട്ട് സെക്യൂരിറ്റീസ് ഇൻ എഫ് ആൻഡ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ സ്റ്റോക്സുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകളിലെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോക്സുകളിൽ എക്സ്ചേഞ്ച് ചില സമയത്ത് ചില സ്റ്റോക്സുകൾ റിമൂവ് ചെയ്യും, അതുപോലെ പുതിയ സ്റ്റോക്കുകൾ ചിലത് ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഏതൊക്കെ സ്റ്റോക്സുകളിലാണ് ഓപ്ഷൻസ് ഉള്ളതെന്ന് അറിയാം. നിങ്ങൾ ഈ ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്താൽ മതി എഫ് ആൻഡ് സ്റ്റോക്സുകൾ. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇത്രയും സ്റ്റോക്സുകൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇനി അടുത്തത് ഇൻഡെക്സ് ഫ്യൂച്ചറാണ്. അപ്പോൾ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ ചേഞ്ച് ഒന്നും വരാറില്ല. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയാണ് മെയിനായിട്ട് ഇൻഡെക്സ് ഫ്യൂച്ചറിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യുന്നതും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസാണ്. അതായത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല വോളറ്റൈലായിരിക്കും, അതുപോലെ നല്ല ഹൈ വോളിയം ആയിരിക്കും ഡെയിലി ട്രേഡ് നടക്കുന്നത്. അതുപോലെ ചെറിയൊരു പ്രൈസിനും നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് ബൈ ചെയ്യാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോക്സിലൊക്കെ ആണെങ്കിൽ ചില സ്റ്റോക്സുകളിലെ ഓപ്ഷൻസിൽ നമുക്ക് ലിക്വിഡിറ്റി ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ, അത് കാരണം നമുക്ക് ബൈ പ്രൈസും സെൽ പ്രൈസും തമ്മിൽ വളരെയധികം ഡിഫറൻസ് വരുന്ന കാരണം കൊണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻസ് അത്ര നല്ലതായിരിക്കില്ല നമുക്ക് ട്രേഡ് ചെയ്യാൻ. പക്ഷേ നിങ്ങൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലെ ഏത് സ്ട്രൈക്ക് എടുത്താലും നല്ല ലിക്വിഡിറ്റി ഉള്ള കാരണമുണ്ട് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിൻ്റ് ഇത്രേ ഉള്ളൂ. ഓപ്ഷൻസ് കാണുന്നത് സ്റ്റോക്ക് ഫ്യൂച്ചറിലും അതുപോലെ ഇൻഡെക്സ് ഫ്യൂച്ചറിലാണ്. അപ്പോൾ സ്റ്റോക്ക് ഫ്യൂച്ചർ ഏതൊക്കെയെന്ന് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ നിങ്ങൾ എൻ എസ് സിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഏതൊക്കെ സ്റ്റോക്സുകൾക്കാണ് ഓപ്ഷൻസ് ഉള്ളതെന്ന് അറിയാൻ സാധിക്കും. അതുപോലെ ഇൻഡെക്സ് ഫ്യൂച്ചർ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയാണ്. ഓക്കെ, ഇനി ഈ ഒരു ഓപ്ഷൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. അപ്പോൾ എന്താണ് കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്കറ്റ് അതായത് നമ്മളൊരു സ്റ്റോക്ക് നമ്മൾ മേടിച്ചിരിക്കുന്ന ഒരു ഇപ്പോൾ നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷനോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്സിൻ്റെ ഓപ്ഷനാണ് മേടിച്ചിരിക്കുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്സ് കയറുന്നതിനനുസരിച്ച് ഈ ഒരു കോൾ ഓപ്ഷൻ്റെ പ്രൈസും കയറുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് പുട്ട് ഓപ്ഷൻ നോക്കാം. അപ്പോൾ പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് ഇറങ്ങാമെന്ന് വിചാരിക്കുക, അതായത് നമ്മൾ മേടിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റോക്സിൻ്റെ പുട്ട് ഓപ്ഷൻ, അതിപ്പോൾ മാർക്കറ്റ് ഇറങ്ങുന്നതിനനുസരിച്ച് ആ ഒരു പുട്ട് ഓപ്ഷൻ്റെ വാല്യൂം കയറിപ്പോകുന്നതാണ്. അപ്പോൾ അതിനാണ് നമ്മൾ പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഓപ്ഷൻസിൽ മാർക്കറ്റ് കയറിയാലും ഇറങ്ങിയാലും, അതായത് നമ്മൾ മേടിച്ചിരിക്കുന്ന സ്റ്റോക്സ് കയറിയാലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം, അതുപോലെ ഇറങ്ങിയാലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഓപ്ഷൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. മാർക്കറ്റ് കയറുന്നതനുസരിച്ച് കയറുന്നതാണ് കോൾ ഓപ്ഷൻ, അതുപോലെ മാർക്കറ്റ് ഇറങ്ങുന്നതിനനുസരിച്ച് കയറുന്നതാണ് പുട്ട് ഓപ്ഷൻ. ഇനി ഈ കോൾ ഓപ്ഷനെ വീണ്ടും മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ദ മണി. സ്പോട്ട് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഓപ്ഷൻസിൽ നമ്മൾ ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ദ മണി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാനൊരു ഓപ്ഷൻ ചെയ്യും കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. അപ്പോൾ ഇത് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനാണ് ഇത് കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള കോൾ ഓപ്ഷനും റൈറ്റ് സൈഡിലുള്ള പുട്ട് ഓപ്ഷനുമാണ്. അത് നമുക്ക് ആദ്യം കോൾ ഓപ്ഷനെ പറ്റി പഠിക്കാം. അപ്പോൾ ഈ കോൾ ഓപ്ഷനെ നേരെ ഓപ്പോസിറ്റാണ് പുട്ട് ഓപ്ഷനിൽ വരുന്നത് ഓപ്ഷൻ ചെയിനിൽ. അപ്പോൾ നമുക്ക് ആദ്യം കോൾ ഓപ്ഷനെ നോക്കാം. അപ്പോൾ കോൾ ഓപ്ഷനിൽ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സെക്ഷൻ എപ്പോഴും ഇൻ ദ മണി ആയിരിക്കും. അതായത് നമുക്കിപ്പോൾ സ്പോട്ട് പ്രൈസ് നടക്കുന്നത് 17,550 ലെവലിലാണ്. അപ്പോൾ 17,550 ആയിരിക്കും ഇപ്പോൾ അറ്റ് ദ മണി എന്ന് പറയുന്നത്. അതായത് ഏത് പ്രൈസിൻ്റെ ഇപ്പോൾ സ്പോട്ട് പ്രൈസിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ട്രൈക്കായിരിക്കും എപ്പോഴും നമ്മൾ അറ്റ് ദ മണി ആയിട്ട് കണക്കാക്കുന്നത്. ഇനി ഇൻ ദ മണി എന്ന് പറയുന്നത് കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്പോട്ട് പ്രൈസിന് താഴെയുള്ള പ്രൈസുകൾ, അതായത് ഇപ്പോൾ നമുക്ക് സ്പോട്ട് പ്രൈസ് 17,550 ആണെങ്കിൽ 17,500, 17,450, 17,400 അതിനാണ് നമ്മൾ ഇൻ ദ മണി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്പോട്ട് പ്രൈസിന് താഴെയുള്ള പ്രൈസിനെ. ഇനി ഔട്ട് ദ മണി എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസിന് മുകളിലുള്ള പ്രൈസിനെയാണ് നമ്മൾ ഔട്ട് ദ മണി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ്, പുട്ട് ഓപ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. അത് നമുക്ക് അടുത്ത് തന്നെ നോക്കാം. അത് നമുക്ക് ആദ്യം കോൾ ഓപ്ഷനിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിപ്പോൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ സ്ട്രൈക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ സ്ട്രൈക്കുകൾ 50 പോയിൻ്റ് ഡിഫറൻസിലാണ് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും സ്ട്രൈക്ക് വരുന്നത്. അപ്പോൾ നമ്മളിത് നിഫ്റ്റിയുടെ കേസ്, ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നമുക്ക് നോക്കാം.
അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലെ സ്ട്രൈക്കിൽ 100 പോയിൻ്റ് ഡിഫറൻസിലാണ് വരുന്നത്. കാരണം നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്കിൽ സെലക്ട് ചെയ്യുന്നത് 100 പോയിൻ്റ് ഡിഫറൻസിലാണ്. നമുക്ക് ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം 40,700, 40,600, 40,500, 40,900, 41,000. അപ്പോൾ അതാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ വരുന്നത്, 100 പോയിൻ്റ് ഡിഫറൻസിലാണ്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റോക്സിൽ നോക്കിക്കഴിഞ്ഞാലും കാണാൻ സാധിക്കുന്നത് പല സ്റ്റോക്സുകളും പല സ്ട്രൈക്കായിരിക്കും ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം, ITC നോക്കാം. അപ്പോൾ ITC ഓപ്ഷൻ ചെയ്ത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ITC ഡിഫറൻസ് വരുന്നത് 330, 332, 50, 335, അതായത് 2.5 രൂപയുടെ ഡിഫറൻസിലാണ് സ്ട്രൈക്കിൽ വരുന്നത്. കാരണം അതിൻ്റെ മൂവ്മെൻറ്റ് കുറവായതുകൊണ്ടാണ് അത്തരം ഡിഫറൻസ് കുറവ് വന്നിരിക്കുന്നത്. അത് 300 രൂപ സ്റ്റോക്ക് റേഞ്ച് ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇപ്പോൾ ബ്രിട്ടാനിയ നോക്കാം. അപ്പോൾ ബ്രിട്ടാനിയ ഇപ്പോൾ 3,721 റേഞ്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ചെയിനിൽ സ്ട്രൈക്കിൽ എങ്ങനെയാണ് പോകണമെന്ന് നോക്കാം. ആണോ, ബ്രിട്ടാനിയ ഒരു 50 പോയിൻ്റ് ഡിഫറൻസിലാണ്. അതിൻ്റെ വാല്യൂവിൻ്റെ ഇതാണ്, അതായത് മൂവ്മെൻറ്റ് അനുസരിച്ചാണ് നമ്മൾ ഈ സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓരോ സ്റ്റോക്സുകളും ഇൻഡെക്സിൽ ഫ്യൂച്ചറിലും ഡിഫറൻ്റ് ആയിരിക്കും സ്ട്രൈക്കുകളുടെ. നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഓരോ 50 പോയിൻ്റ് ഡിഫറൻസിലാണ് സ്ട്രൈക്കുകൾ വരുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 100 പോയിൻ്റ് ഡിഫറൻസ്. അപ്പോൾ സ്റ്റോക്കിലും അതുപോലെ തന്നെ ഡിഫറൻറ്റ് ലെവൽസിലാണ് ഈ സ്ട്രൈക്കുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഏത് സ്റ്റോക്സിൻ്റെയാണ് നിങ്ങൾക്ക് നോക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ ആ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ഓപ്ഷൻ ചെയ്ത് നോക്കിയാൽ മതി. അത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രൈക്കിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രൈക്കിൽ തന്നെ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻ ദ മണി, ഔട്ട് ദ മണി, അറ്റ് ദ മണി എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് അറ്റ് ദ മണി എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് ഏത് പ്രൈസിലാണ് നടക്കുന്നത്, അതിൻ്റെ തൊട്ടടുത്ത് നടക്കുന്ന പ്രൈസിലുള്ള സ്ട്രൈക്കിനെയാണ് നമ്മൾ അറ്റ് ദ മണി എന്ന് പറയുന്നത്. ഇപ്പോൾ മാർക്കറ്റ് നടക്കുന്ന പ്രൈസിനെയും കാട്ടി താഴെയുള്ള പ്രൈസിലുള്ള സ്ട്രൈക്കുകളെയാണ് നമ്മൾ ഇൻ ദ മണി എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ മാർക്കറ്റിൽ സ്പോട്ട് പ്രൈസിൽ നടക്കുന്ന പ്രൈസിനെയും കാട്ടി മുകളിലുള്ള പ്രൈസിനെയാണ് നമ്മൾ ഔട്ട് ദ മണി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം. ഇനി ഞാൻ ജസ്റ്റ് ഒരു ഡ്രോയിങ് കാണിച്ചു തരാം. അപ്പോൾ ആ ഡ്രോയിങ്ങിലൂടെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇത് മാർക്കറ്റ്, ഇത് സ്പോട്ട് പ്രൈസാന്ന് വിചാരിക്കാം. ഇപ്പോൾ സ്പോട്ട് പ്രൈസ് നടക്കുന്നത് 17,750 വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു 17,750 ആണ് ഇപ്പോൾ നമുക്ക് അറ്റ് ദ മണി ആയിട്ട് വരുന്നത്. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ 17,752, 53 ഒക്കെ ആണെങ്കിൽ 17,750 ആണ് നമ്മൾ അറ്റ് ദ മണി ആയിട്ട് എടുക്കുന്നത്. ഇനി അതിൻ്റെ തൊട്ട് മുകളിലുള്ള സ്ട്രൈക്കാണ്, അതായത് തൊട്ട് മുകളിൽ വരുന്നത് 17,800 ആണ്. നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 17,800 ആണ് ഇനി ഔട്ട് ദ മണി വരുന്നത്. 17,800. ഇനി തൊട്ട് താഴെയുള്ള സ്ട്രൈക്ക്, അതായത് സ്പോട്ട് പ്രൈസിന് തൊട്ട് താഴെയുള്ള സ്ട്രൈക്കാണ് ഇൻ ദ മണി വരുന്നത്. പതിനേഴ് 700. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്, അതായത് മാർക്കറ്റ് ഡയറക്ഷൻ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്ഷൻസ് ബൈ ചെയ്യുന്നത്. അതായത് നമുക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യണോ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണോ എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ കോൾ ഓപ്ഷൻ്റെ കേസ് നമുക്ക് ആദ്യം പറയാം. ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ 17,750 അല്ലെങ്കിൽ 760 നടക്കുകയാണെങ്കിൽ നമ്മൾ ആ 17,750 ആയിരിക്കും അതിന് അറ്റ് ദ മണി വരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 17,750 നടക്കാണ്. ഓക്കെ, ഇനിയിപ്പോൾ മാർക്കറ്റ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ് ഒരു 17,800 മുകളിൽ പോകാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ബൈ ചെയ്യേണ്ടത് 17,750 അല്ലെങ്കിൽ 17,700 കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. അപ്പോൾ മാർക്കറ്റ് കയറുന്നതനുസരിച്ച് ഇതിൻ്റെ പ്രൈസും കയറുന്നതാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 17,750 നമ്മൾ ബൈ ചെയ്തിരുന്നു ആയിരിക്കാം. അപ്പോൾ നമ്മുടെ ഒരു പ്രെഡിക്ഷൻ അനുസരിച്ച് അത് 17,800 മുകളിൽ പോകാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ മാർക്കറ്റ് 17,800. അപ്പോൾ 17,800 നമ്മൾ ബൈ ചെയ്തിരിക്കുന്ന ആ ഒരു 17,750 ആ ഒരു സ്ട്രൈക്കിൻ്റെ പ്രൈസും കയറിപ്പോകുന്നതാണ്. അതേസമയം തന്നെ ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 17,800 വരുമ്പോൾ ആ ഒരു 17,800 ഔട്ട് ദ മണി ഉള്ളത് അറ്റ് ദ മണിയായി മാറി, കാരണം മാർക്കറ്റിൻ്റെ ഒപ്പത്തി. ഓക്കെ, ഇനി അപ്പോൾ 17,750 നമ്മൾ അറ്റ് ദ മണി ഉള്ളത് ഇൻ ദ മണിയായി മാറി, കാരണം ആ സ്പോട്ട് പ്രൈസിന് താഴെ വന്നു.
ഈ ഒരു സ്ട്രൈക്കുകൾ ഇന്ദമണിയിലേക്ക് വരും. അപ്പോൾ ഇന്ദമണിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആക്റ്റീവ് ആയിരിക്കും, അതിൻ്റെ മൂവ്മെൻറ്റും വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ മാർക്കറ്റ് ആ ലെവലിലേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് അത് ഔട്ട് ദ മണിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ഉയർന്ന സ്ട്രൈക്കുകൾ നോക്കുകയാണെങ്കിൽ 17,550, 17,600, 650. അത് പുട്ട് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ദമണിയാണ്. കാരണം മാർക്കറ്റ് ഇപ്പോൾ ആ ഒരു ലെവലിനെ കാട്ടി താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു അതുകൊണ്ട് തന്നെയാണ് അത് ഇന്ദമണിയായി മാറിയത്. അപ്പോൾ അതിൻ്റെ പ്രൈസും കൂടുതലായിരിക്കും, അതിലെ മൂവ്മെൻറ്റും കൂടുതലായിരിക്കും. അത് നമുക്ക് ആ ഒരു ഡ്രോയിങ് വീണ്ടും നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ നോക്കിയത് കോൾ ഓപ്ഷൻ്റെ ആണ്, ഇനി പുട്ട് ഓപ്ഷൻ്റെ നോക്കാം. ഇപ്പോൾ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാണ്, അതായത് മാർക്കറ്റ് ഇപ്പോൾ 17,750 നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാണ് മാർക്കറ്റിനിപ്പോൾ താഴെ 17,700 വരെ പോകാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 17,750 17,800 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. അതിൽ നമുക്ക് 17,700 വേണമെങ്കിലും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് ഇറങ്ങി 17,700 വരുമ്പോൾ നമ്മൾ വാങ്ങിച്ച പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് കയറുന്നതായിരിക്കും. ഇപ്പോൾ 17,800 വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് കൂടുതൽ കയറുന്നതായിരിക്കും. ഇപ്പോൾ 17,700 മേടിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ ഈ 17,800 ആണെങ്കിൽ അത് ഇന്ദമണിയുള്ള സ്ട്രൈക്കാണ്. അപ്പോൾ നമ്മൾ 17,700 മാർക്കറ്റ് വരുമ്പോൾ അതിൻ്റെ പ്രൈസ് നമ്മളിപ്പോൾ 17,750 17,700 വാങ്ങിക്കുന്ന പുട്ട് ഓപ്ഷനെയും കാട്ടി പ്രൈസ് കൂടുതൽ കയറുന്നതാണ്. ഓക്കെ, അതായത് എപ്പോഴും നല്ല മൂവ്മെൻ്റ് ഉള്ളത് ഇന്ദമണിയിലായിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ കഴിയുന്നതും അഡ്ദമണിയോ അല്ലെങ്കിൽ ഇന്ദമണിയിലുള്ള ഓപ്ഷൻസ് ബൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ മാർക്കറ്റ് ഇറങ്ങും എന്ന് വിചാരിച്ചിട്ടാണ് 17,700 മേടിച്ചിരിക്കുന്നത് പുട്ട് ഓപ്ഷൻ. അപ്പോൾ മാർക്കറ്റ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ച് മാർക്കറ്റ് ഇറങ്ങായിരുന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ പ്രഡിക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് മാർക്കറ്റ് കയറി പോവുകയാണെങ്കിൽ നമുക്ക് ഈ പുട്ട് ഓപ്ഷനിൽ ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ അപ്പോൾ നമ്മുടെ പ്രഡിക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് മാർക്കറ്റ് കയറി പോവുകയാണെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ ലോസ് വരും. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 750 നിൽക്കുമ്പോൾ 800 ഇന്ദമണിയാണ്. കാരണം ആ ഒരു പ്രൈസിന് താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുപോലെ 17,700 എന്ന് പറയുന്നത് ഔട്ട് ദ മണിയാണ്, മാർക്കറ്റ് ആ പ്രൈസ് വന്നിട്ടില്ല. ഇപ്പോൾ മാർക്കറ്റ് ഇറങ്ങി ആ 17,700 വരുമ്പോൾ ഔട്ട് ദ മണിയിലുള്ള ഈ 17,700 അഡ് ദ മണിയായിട്ട് മാറും. വളരെ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഈ നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സെക്ഷൻ എപ്പോഴും ഇന്ദമണി ആയിരിക്കും, ഹൈലൈറ്റ് ചെയ്യാത്ത സെക്ഷൻ എപ്പോഴും ഔട്ട് ദ മണി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ്റെ എക്സ്പയറി നോക്കാം. അപ്പോൾ നമുക്ക് ഇൻഡെക്സ് ഓപ്ഷൻ, അതായത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസ് എല്ലാം വീക്കിലിയാണ് എക്സ്പയറി വരുന്നത്. ഓക്കെ, എല്ലാ വീക്കിലിയും വ്യാഴ്ചകളാണ് എക്സ്പയറി വരുന്നത്. എന്നാൽ നമ്മൾ സ്റ്റോക്ക് ഓപ്ഷൻ്റെ ആണ് നോക്കുന്നതെങ്കിൽ അത് മന്ത്ലി എക്സ്പയറി ആണ്. അപ്പോൾ എല്ലാ മാസവും ലാസ്റ്റ് വ്യാഴ്ചകളാണ് അതിൻ്റെ എക്സ്പയറി വരുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻ്റെ ബൈയും സെല്ലും നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നിഫ്റ്റിയിലാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസ് ബൈ ചെയ്യണമെങ്കിൽ
അതിൻ്റെ പ്രൈസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പ്രീമിയം കാണാൻ സാധിക്കും, അത് എൽ ടി പി, അതിനാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ എൽ ടി പി പ്രൈസ് ഇൻറ്റു ലോട്ട് സൈസ്. ഓക്കെ, ഇപ്പോൾ 17500 നടക്കുന്നത് 192.35 ആണ്. അപ്പോൾ എനിക്ക് ഈ ഒരു 17500 കോൾ ഓപ്ഷൻ ബൈ ചെയ്യണം, അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോൾ കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം 192.35 ആണ്. അപ്പോൾ 192.35 ഇൻറ്റു 50 ആ ഒരു പ്രൈസാണ് നമുക്കിവിടെ നോക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ബൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 8317.50 രൂപ. ഓക്കെ, ആ ഒരു പ്രൈസ് കിട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 192.35 ഇൻറ്റു 50 ആണ്. അതുപോലെ പുട്ട് ഓപ്ഷനും അതേപോലെയാണ്, ഈ ഒരു പ്രീമിയം ഇൻറ്റു 50 ആ ലോട്ട് സൈസാണ് വരുന്നത്. അതായത് ഈ ലോട്ട് സൈസ് ഓപ്ഷൻസിൽ ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ സ്റ്റോക്സിലാണെങ്കിൽ ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ നിഫ്റ്റിയിൽ 50 ക്വാണ്ടിറ്റി വരുന്നത്, 50 ക്വാണ്ടിറ്റി ആണ് ഒരു ലോട്ട് സൈ ഒരു ലോട്ട് എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് 25. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ബൈ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു 12000 ആണ് അതിന് ഇപ്പോൾ എമൗണ്ട് വേണ്ടത്, ക്വാണ്ടിറ്റി 25. അപ്പോൾ ബാങ്ക് നിഫ്റ്റി 25 ക്വാണ്ടിറ്റിനാണ് നമ്മൾ ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോൾ ഈ ലോട്ട് സൈസ് ഡിഫറൻ്റ് ആയിരിക്കും ഓരോ സ്റ്റോക്സുകളിലും അതുപോലെ ഇൻഡെക്സ് ഫ്യൂച്ചറിലും. നിഫ്റ്റിയിൽ അത് 50, എന്നാൽ ബാങ്ക് നിഫ്റ്റിയിൽ അത് 25. അപ്പോൾ സ്റ്റോക്സിൽ പല സ്റ്റോക്സിൽ പല ലോട്ട് സൈസാണ്. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ ഐ ടി സി കാണിച്ചു തരാം. 3200 ഐ ടി സിയിലെ ലോട്ട് സൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എമൗണ്ട് വരുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ അറ്റ് ദ മണിയിലുള്ള ഒരു ഓപ്ഷൻ വാങ്ങണം, അതായത് 330 അറ്റ് ദ മണി. ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നടക്കുന്നത് 331. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ട്രൈക്ക് എന്ന് പറയുന്നത് 330. അപ്പോൾ ഈ 330 നമുക്ക് മേടിക്കണമെങ്കിൽ 6.65 രൂപ അതിന് വരുന്നത്. അപ്പോൾ 6.65 ഇൻറ്റു അതിൻ്റെ ലോട്ട് സൈസ്. അപ്പോൾ ലോട്ട് സൈസ് വരുന്നത് 3200. അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് 21440 രൂപയാണ് അതിന് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഓപ്ഷൻ ബൈങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് ലിമിറ്റഡ് ആണ്, അതായത് മാക്സിമം നമുക്ക് ആ ഒരു എമൗണ്ടാണ് ലോസ് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, അതായത് പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആണ് പക്ഷേ ലോസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ബൈങ്ങിൻ്റെ കണ്ടു, അതായത് നമ്മൾ ആ പ്രീമിയം ഇൻറ്റു ആൻഡ് ലോട്ട് സൈസ്, അതായത് നിഫ്റ്റിയിൽ 50 ലോട്ട് സൈസ് വരുന്നത്, ബാങ്ക് നിഫ്റ്റി 25. അപ്പോൾ ബൈങ്ങിൽ നമ്മുടെ റിസ്ക് ലിമിറ്റഡ് ആണ്, അതായത് നമുക്ക് മാക്സിമം ലോസ് വരാണെങ്കിൽ ആ ഒരു എമൗണ്ടാണ് ലോസ് വരിക, പക്ഷേ നമുക്ക് പ്രോഫിറ്റ് വരാണെങ്കിൽ അത് അൺലിമിറ്റഡ് ആയിരിക്കും, അതിന് ലിമിറ്റ് ഇല്ല. ഇത് നമുക്ക് സെല്ലിങ്ങിലേക്ക് നോക്കാം. അപ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ലിമിറ്റഡ് ആയിരിക്കും, പക്ഷേ ലോസ് അൺലിമിറ്റഡ് ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ചാൻസ്, അതായത് ഓപ്ഷൻ സെല്ലേഴ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതൽ. അതായത് ടൈം ഡി കെ എന്ന ഒരു സംഭവമുണ്ട്, അതായത് ഓരോ ദിവസം കഴിയും തോറും ഈ ഓപ്ഷൻ്റെ പ്രൈസ് ഇറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ഈ ഓപ്ഷൻ സെല്ലേഴ്സ് അധികവും ഓപ്ഷൻ സെല്ല് ചെയ്യാൻ കാരണം. പക്ഷേ അതിൽ നല്ല ഫ്യൂച്ചർ മാർജിനാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതായത് നമ്മൾ ആ ഒരു സ്റ്റോക്സ് ആണെങ്കിലും ആ ഒരു സ്റ്റോക്സിന് വേണ്ട ഫ്യൂച്ചർ മാർജിൻ നമ്മൾ ഓപ്ഷൻ സെല്ലിങ്ങിന് കൊടുക്കേണ്ടി വരും. ഞാൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയ്യുന്ന തന്നെ നോക്കാം. അപ്പോൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയ്യാൻ ഇപ്പോൾ എനിക്ക് 192.35 കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യണം. അപ്പോൾ സെല്ല് ചെയ്യണമെങ്കിൽ ഇതിന് മാർജിൻ വരുന്നത് ഏകദേശം 100,000 മുകളിലാണ് കേട്ടോ, 1,09,766 രൂപയാണ് മാർജിൻ വരുന്നത്. എന്നാൽ എനിക്കിത് ബൈ ചെയ്യണമെങ്കിൽ വരുന്ന മാർജിൻ വരുന്നത് വളരെ നിസ്സാരമാണ്, 9,362 രൂപ മാത്രമാണ് എനിക്ക് ബൈ ചെയ്യാൻ വരുന്നത്. അപ്പോൾ എനിക്ക് ഈ 162 രൂപ എത്ര വേണമെങ്കിൽ ഈ 192 രൂപ എത്ര വേണമെങ്കിലും കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്, അത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച്. എന്നാൽ ഞാൻ ഈ ഓപ്ഷൻ സെല്ല് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ 192 രൂപ മാത്രമായിരിക്കും. ഓക്കെ, അത് എക്സ്പയറി ഡേയിൽ മാർക്കറ്റ് വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല. നമ്മൾ വിചാരിച്ചതിന് നമ്മുടെ ഡയറക്ഷൻ, അതായത് നമ്മളിപ്പോൾ ഓപ്ഷൻ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇറങ്ങിപ്പോകും എന്ന ഒരു പ്രഡിക്ഷനിലാണ് നമ്മൾ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യണത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് നമ്മളുടെ പ്രഡിക്ഷൻ അനുസരിച്ച് മാർക്കറ്റ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ വരുന്ന മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ 192.35 പൈസ മാത്രമായിരിക്കും. അപ്പോൾ ഓപ്ഷൻ സെല്ലിംഗ് എപ്പോഴും റിസ്ക് ആണ്, അതേസമയത്ത് തന്നെ ഈ ഒരു ടൈം ഡിക്കയുടെ ഒരു ബെനിഫിറ്റ് ഉള്ള കാരണം കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഇടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ സെല്ല് ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോഴും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് മാത്രം ഓപ്ഷൻ സെല്ല് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്കിതിൻ്റെ പോസിറ്റീവ് സൈഡും അതുപോലെ നെഗറ്റീവ് സൈഡും നോക്കാം. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ഹൈ റിട്ടേൺ ആണ് നമുക്കിപ്പോൾ ഓപ്ഷനിൽ കിട്ടുന്നത്, അതായത് നമ്മൾ ഇക്വിറ്റി മാർക്കറ്റ്, അതായത് നമ്മൾ സ്റ്റോക്ക് ബൈ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ റിട്ടേൺസ് നമുക്ക് ഓപ്ഷനിലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നല്ല പെർസെൻറ്റേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതുപോലെ ലോ റിസ്ക് ആണ് ഞാൻ പറഞ്ഞപോലെ, അതായത് ആ കൊടുത്ത എമൗണ്ട് മാത്രമാണ് നമ്മൾ റിസ്ക് എമൗണ്ട് വരുന്നുള്ളൂ, നമുക്ക് വേറെ എമൗണ്ട് ഒന്നും റിസ്ക് വരുന്നില്ല.
ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളത് ടൈം ഡീക്കെയാണ്. ഞാൻ പറഞ്ഞില്ലോ ഓരോ ദിവസം കഴിയും തോറും ഈ ഒരു ഓപ്ഷൻ്റെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് ടൈം ഡീക്കെ നമുക്കൊരു നമ്മുടെ പ്രഡിക്ഷൻ അനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്തില്ല. ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ട്രേഡ് എടുക്കണമെങ്കിലും നമുക്ക് ഓരോ ദിവസം കഴിയും തോറും ഈ ഒരു ടൈം ഡീക്കെ കാരണം നമുക്ക് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ സ്റ്റോക്ക് ലെസ് ലിക്വിഡിറ്റി, അതായത് നമ്മൾ സ്റ്റോക്ക് ഓപ്ഷനാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ലിക്വിഡിറ്റി കുറവായിരിക്കും. അതായത് നമുക്ക് ഇപ്പോൾ അതിൻ്റെ ബൈ പ്രൈസ് ചിലപ്പോൾ 1 രൂപയായിരിക്കും, സെൽ പ്രൈസ് ചിലപ്പോൾ 2 രൂപയായിരിക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 1 രൂപ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ലോട്ട് സൈസ് ചിലതിൽ 4000 ആയിരിക്കും ലോട്ട് സൈസ്, അല്ലെങ്കിൽ ചിലത്ത് ചില സ്റ്റോക്സിൽ 7000 ആയിരിക്കും ലോട്ട് സൈസ് വരുന്നത്. അപ്പോൾ ഇതിൽ ലിക്വിഡിറ്റി കുറവുള്ള കാരണം കൊണ്ട് നമുക്ക് വിചാരിച്ച പ്രൈസിൽ ബൈയോ സെല്ലോ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഞാൻ നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡർ ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാനായിരിക്കും. കാരണം നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിന് ഏറ്റവും നല്ലത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നതാണ്. ഇനി ഓപ്ഷൻ ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് ഓപ്ഷൻസ് സെല്ലാണ് ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞ പോലെ ഈ ടൈം ഡീക്കെ കാരണമാണ്. അതെങ്ങനെയാണെന്ന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ മാർക്കറ്റ് നടക്കുന്നത് 17550 ആണ്. അപ്പോൾ 17550 ഇപ്പോൾ നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യണമെങ്കിൽ അതിനിപ്പോൾ 152.55 രൂപ റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്കത് എക്സ്പയറിലേക്ക് അടുക്കും തോറും, അതായത് മാർക്കറ്റിൽ യാതൊരു ചേഞ്ചും വന്നിട്ടില്ല, 17552 തന്നെയാണ് മാർക്കറ്റ് നടക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് എക്സ്പയറി ആവും തോറും നമുക്കിപ്പോൾ ഇനിയിപ്പോൾ 5 ദിവസം ഉണ്ട് എക്സ്പയറി ആവാൻ. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും നമുക്കിതിൻ്റെ പ്രൈസ് നോക്കാം. കണ്ടോ, അപ്പോൾ മാർക്കറ്റിൽ യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. അപ്പോൾ അവിടെ 136 രൂപയായി. വീണ്ടും നമുക്ക് ഒരു ദിവസം കൂടെ എക്സ്പയറി ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എക്സ്പയറിക്ക് അടുക്കും തോറും ഇതിൻ്റെ പ്രൈസ് കുറയുന്നത് കാണാം. കണ്ടോ, 118 രൂപ 96 68. കണ്ടോ, എക്സ്പയറിക്ക് അന്ന് 2 രൂപ വരെ ആവും. നമ്മൾ 152 രൂപ കണ്ടത് എക്സ്പയർഡ് അന്ന് 2 രൂപ 25, അതായത് മാർക്കറ്റിൽ യാതൊരു ചേഞ്ചും വന്നിട്ടില്ലെങ്കിൽ ഈ അത്രയും ആ ഒരു എമൗണ്ട് കുറഞ്ഞ് 2 രൂപ 25 പൈസ വരെ വന്നിട്ടുണ്ട്. അതായത് അതാണ് ഈ ഒരു ഓപ്ഷൻ സെല്ലേഴ്സ് കൂടുതലായിട്ട് ഈ ഓപ്ഷൻസ് സെല്ല് ചെയ്യാൻ കാരണം. കാരണം മാർക്കറ്റിൽ കാര്യമായി മൂവ്മെൻ്റ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ ഈ ഓപ്ഷൻസിൽ നല്ല പ്രോഫിറ്റ് കിട്ടുന്നതാണ്, ഓപ്ഷൻ സെല്ലേഴ്സ് നല്ല പ്രോഫിറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ അത് മാർജിൻ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സ്ട്രോപ്പ് ലോസ് സ്ട്രിക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം, അതല്ലെങ്കിൽ നല്ല ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ 17750 ആണ് മാർക്കറ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചിലപ്പോൾ മാർക്കറ്റ് 17800 അല്ലെങ്കിൽ 850 അടുത്ത ദിവസം പോകാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ 17850 പോകാൻ ചാൻസ് ഉണ്ടെന്ന് കരുതി നമ്മൾ 152 വേടിച്ചിരിക്കുകയാണ്. നമ്മൾ 152 രൂപയ്ക്ക് ബൈ ചെയ്തു. അപ്പോൾ നമ്മളത് ഇവിടെ നമുക്ക് 17800 വന്നുള്ള നമുക്ക് അവസ്ഥ നോക്കാം. ഉണ്ടോ, ആ ഒരു 308 ആയി, അതായത് നമ്മുടെ ഡബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനെക്കാട്ടി ഡബിൾ നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ മറ്റൊരു ബെനിഫിറ്റാണ്. ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള അനാലിസാണ് ഇതിന് വേണ്ടത്. നമ്മൾ കറക്റ്റായിട്ട് അനാലിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലും ഇതിന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കാം. ഇതിപ്പോൾ ചാർട്ടിങ്ങിലെ ചാർട്ടാണ്. അപ്പോൾ ഇത് 1 ഇയർ ചാർട്ടാക്കാം. അപ്പോൾ നമുക്കിവിടെ അറിയാൻ സാധിക്കും. കണ്ടോ, ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് 18000 നല്ലൊരു റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പോയിന്റിൽ ഒരുപാട് ക്യാൻഡിൽസ് ആ ഏരിയയിൽ ടച്ച് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 18000 ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊരു സെല്ല് വരാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഏതൊരു ദിവസമാണ് സെല്ല് വന്നിരിക്കുന്നത്. മാർക്കറ്റ് 18000 ടച്ച് ചെയ്ത് താഴേക്ക് വന്നിരിക്കുന്നത് 15ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട് ആ ഒരു ലെവലിൽ അടിച്ച് താഴേക്ക് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ 15ാം തീയതിയാണ് മാർക്കറ്റിൽ ആ ഒരു സെല്ല് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 15ാം തീയതി നമ്മളൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണം. നമുക്കറിയാം മാർക്കറ്റ് ഇപ്പോൾ 18000 ലെവൽ ക്ലോസ് ചെയ്ത് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നും അവിടെ റിജക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് 17400 ആണ്. അത് 17400 സപ്പോർട്ട് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കി കാണാൻ സാധിക്കും ഒരുപാട് ക്യാൻഡിൽസ് അവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റീസെൻ്റായിട്ട് 17400 സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 17400 വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുട്ട് ഓപ്ഷൻ നമ്മൾ 15ാം തീയതി ബൈ ചെയ്യാം. പതിനഞ്ചാം തീയതി നമ്മൾ 9:20 അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ ബൈ ചെയ്യാം. 15:20
put option 249 രൂപയായിരുന്നു stocks Subscribe to the channel. Subscribe to the channel. Upload. Video. Namaskaram.